എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നുള്ള കഥയാണ് കഥയുടെ പേര് പാണ്ഡംപറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ ഈ ഉപ്പുമാങ്ങ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണെങ്കിലും ഇതിന് അനന്യസാധാരണമായ ഈ വിശേഷമുണ്ടാകാനുള്ള കാരണവും മേൽപ്പറഞ്ഞ ഭരണിയുടെ ആഗമനവും കേട്ടിട്ടുള്ളവർ ഏറെയുണ്ടെന്ന് തോന്നുന്നില്ല അതിനാൽ അവയെ ചുരുക്കത്തിൽ ചുവടെ വിവരിക്കുന്നു പാണ്ഡംപറമ്പത്ത് ഭട്ടത്തിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലബാറിലാണ് ഇപ്പോൾ അവിടെ സാമാന്യം ഉണ്ടെങ്കിലും ആ തറവാട് മുമ്പൊരു കാലത്ത് വളരെ ദാരിദ്ര്യമുള്ളതായിരുന്നു നിത്യവൃത്തിക്ക് പോലും യാതൊരു നിവർത്തിയുമില്ലാതെ വളരെ വിഷമിച്ചു കൊണ്ടാണ് ഇരുന്നിരുന്നത് ഇരിക്കുന്ന കാലത്ത് ചീനത്തുകാരൻ ഒരു കപ്പൽ കച്ചവടക്കാരൻ അവൻ്റെ കപ്പലിൽ വില പിടിച്ച അനേകം സാമാനങ്ങൾ കയറ്റിക്കൊണ്ട് കച്ചവടത്തിനായി പുറപ്പെട്ടു യാത്രക്കിടെ ആ കപ്പൽ ഉടഞ്ഞു തകർന്നതിനാൽ അതിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി കപ്പലിലുണ്ടായിരുന്ന അനേകം ജനങ്ങളും ചരമഗതിയെ പ്രാപിച്ചു ചിലരെല്ലാം പത്തേമാരികളിലായിട്ടും നീന്തിയും മറ്റും കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു ആ കൂട്ടത്തിൽ കപ്പലിൻ്റെ ഉടമസ്ഥനും ഒരു പത്തേമാരിയിൽ കയറി കൈവശം കിട്ടിയ പത്ത് ചീനഭരണികളും അതിൽ കയറ്റി ഒരുവിധം കരയ്ക്കടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് ചെന്നു അത് സാക്ഷാൽ പാണ്ഡംപറമ്പത്ത് ഭട്ടത്തിരിയുടെ ഇല്ലമായിരുന്നു അന്ന് ആ ഇല്ലം വളരെ ചെറിയതും ഉള്ളതു തന്നെ പഴക്കം കൊണ്ടും സാമാന്യം പോലെ കെട്ടി സൂക്ഷിക്കാത്തതിനാൽ വീണിടിഞ്ഞും മഹാമോശമായിരുന്നു ഈ കച്ചവടക്കാരൻ മുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ആരാ ഉള്ളത് ഇവിടെ ഒന്ന് കാണട്ടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവിടെ ഗൃഹസ്ഥനായ ഭട്ടത്തിരിക്കും അന്തർജനത്തിനും നാലഞ്ച് കിടാങ്ങൾക്കും കൂടി ഇരുന്നാഴി അരിയിട്ട് കഞ്ഞി വെച്ചുണ്ടാക്കി ഗൃഹനാഥൻ കഞ്ഞി കുടിക്കാനായി ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട ഉടനെ ഭട്ടത്തിരി പുറത്തേക്ക് വന്നു അപ്പോൾ കച്ചവടക്കാരൻ ഞാൻ ചീനത്തുകാരനായ ഒരു കപ്പൽ കച്ചവടക്കാരനാണ് എൻ്റെ കപ്പൽ നാശം വന്നുപോയി കൂടെ ഉണ്ടായിരുന്ന വേലക്കാരും ഒക്കെ മരിച്ചുപോയി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിരിക്കുന്നു അതിനാൽ എനിക്ക് കഴിക്കാൻ വല്ലതും തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഇപ്രകാരം ആ കച്ചവടക്കാരൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തിട്ട് ആ ഭട്ടത്തിരി ഉടനെ അകത്തേക്ക് പോയി ആ ഉണ്ടായിരുന്ന കഞ്ഞി എടുത്തുകൊണ്ടുവന്ന് കച്ചവടക്കാരന് വിളമ്പിക്കൊടുത്തു കച്ചവടക്കാരൻ കഞ്ഞി കൂടി കഴിഞ്ഞതിന് ശേഷം ഭട്ടത്തിരിയോട് അവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് കഞ്ഞി തന്നേ ഉള്ളൂ എന്ന് കരുതണ്ട ഇതുകൊണ്ട് എൻ്റെ പ്രാണരക്ഷ ചെയ്യുകയാണ് ചെയ്തത് ഈ കഞ്ഞിയുടെ സ്വാദ് ഞാൻ ചത്താലും മറക്കുന്നതല്ല ഈ ഉപകാരത്തിന് പകരം തരുന്നതിന് ഞാൻ ശക്തനല്ല എങ്കിലും ഞാൻ സ്വദേശത്ത് പോയി തിരിച്ചു വരാൻ സംഗതിയായെങ്കിൽ എൻ്റെ ശക്തിക്കത്തക്ക ഗുണം ഞാൻ തരും പോരാത്തത് ദൈവവും അവിടേക്ക് തന്നുകൊള്ളും എന്നാൽ എനിക്കിനി ഇവിടുന്ന് ഒരു സഹായം കൂടി ചെയ്തു തരണം എന്തെന്നാൽ എൻ്റെ സാമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എങ്കിലും പത്ത് ചീനഭരണി കേടുകൂടാതെ കിട്ടിയിട്ടുണ്ട് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു തിരിച്ചുവരുന്നതുവരെ അവ ഇവിടെ വെച്ച് സൂക്ഷിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഭട്ടത്തിരി ഇവിടെ സ്ഥലം ചുരുക്കമാണ് എങ്കിലും ഉള്ള സ്ഥലം കൊണ്ട് സൂക്ഷിച്ചു തരാം ഭരണിയിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ഇവിടെ വെക്കാൻ പാടില്ല ഇല്ലം ഒട്ടും ഉറപ്പില്ലാത്തതാണ് എന്ന് പറഞ്ഞു വിലപിടിപ്പുള്ള സാമാനങ്ങളൊന്നുമില്ല അതിലൊക്കെ തുവരപ്പരിപ്പ് നിറച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതെയോ എന്നാൽ വിരോധമില്ല ഉടനെ കച്ചവടക്കാരൻ ഭരണികൾ പത്തും അടച്ചു കെട്ടി മുദ്രയും വെപ്പിച്ച് ഇല്ലത്ത് പുരയ്ക്കകത്ത് കൊണ്ടുചെന്ന് വെച്ച് ഭട്ടത്തിരിയോട് യാത്രയും പറഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ കുറഞ്ഞൊരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ഇല്ലത്തുള്ളവർക്ക് ഭക്ഷണത്തിന് യാതൊരു നിവർത്തിയുമില്ലാതെ വന്നുകൂടി ഉച്ചതിരിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ കരഞ്ഞുകൊണ്ട് കിടന്നുരുണ്ടു തുടങ്ങി ഗൃഹസ്ഥനും അന്തർജനവും വിശപ്പ് കൊണ്ടും കിടാങ്ങളുടെ പാരവശ്യം കണ്ടിട്ടും ആകെപ്പാടെ വളരെയധികം ദുഃഖിതരായി തീർന്നു അപ്പോൾ അന്തർജനം ചീനത്തുകാരൻ്റെ ആ ഭരണികളിൽ തുവരപ്പരിപ്പാണെന്നല്ലേ പറഞ്ഞത് നമുക്കൊരു ഭരണിയിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്തുവെച്ച് ഈ കുട്ടികൾക്ക് കുറേശ്ശെ കൊടുത്തെങ്കിലോ ഇപ്പോൾ അവർക്ക് എന്തു കൊടുത്താലും തിന്നോളും ഇവർ അത്രയ്ക്ക് വിഷമിച്ചു നമുക്കൊന്നുമില്ലെങ്കിൽ വേണ്ട ഒന്നും അറിയാറായിട്ടില്ലാത്ത ഈ കുട്ടികൾക്ക് ഇനിയും ഒന്നും കൊടുക്കാത്തത് കഷ്ടമല്ലേ നേരം പത്ത് നാഴിക പകലായല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞതൊക്കെ ശരിയാണ് എനിക്കും വിശപ്പ് സഹിക്കാൻ വയ്യാതെയായിരിക്കുന്നു അവിടെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എങ്കിലും മറ്റൊരാൾ നമ്മെ വിശ്വസിച്ച് സൂക്ഷിക്കാനായി വച്ചിരിക്കുന്ന സാമാനം ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ നാം എടുക്കുന്നത് ശരിയാണോ മരിച്ചാലും വിശ്വാസവഞ്ചന ചെയ്യരുത് ഈ കുട്ടികളുടെ പ്രാണരക്ഷയ്ക്കായിട്ട് അതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്താൽ ഒരു പാപവും വരികയില്ല പിന്നെ ആ കച്ചവടക്കാരൻ വരുമ്പോഴേക്കും അത്രയും പരിപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അതിലിട്ട് നിറച്ചു വെക്കുകയും ചെയ്യാം അതില്ലെങ്കിൽ തന്നെയും നമ്മുടെ കാര്യമറിഞ്ഞാൽ അവനൊരു വിരോധവും തോന്നുകയില്ല അവനും ഒരു മനുഷ്യനല്ലേ വിശന്നാലുള്ള വിഷമം അവനും അറിഞ്ഞിട്ടുണ്ടല്ലോ എന്തിനേറെ പറയുന്നു ഇങ്ങനെ വളരെ നേരത്തെ വർത്തമാനം കഴിഞ്ഞതിന് ശേഷം ബട്ടത്തിരി ഒരു ഭരണി അഴിച്ച് കുറെ പരിപ്പ് എടുക്കുക തന്നെയെന്ന് തീർച്ചപ്പെടുത്തി പുരയ്ക്കകത്ത് ചെന്ന് ഒരു ഭരണിയുടെ മുദ്ര പൊട്ടിച്ച് കെട്ടഴിച്ച് ഭരണിക്കകത്ത് കൈയിട്ട് പരിപ്പ് വാരിയെടുത്തു ഉടനെ അത് തൂവരപ്പരിപ്പ് മാത്രമല്ലെന്ന് തോന്നുകയാൽ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നു നോക്കി അപ്പോൾ അത് തുവരപ്പരിപ്പും ചില സ്വർണ്ണ നാണയങ്ങളുമായിരുന്നു പിന്നെ പുരയ്ക്കകത്ത് ഇരുട്ടായതിനാൽ ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ ഭരണി നിറച്ച് സ്വർണ നാണയങ്ങളിട്ട് മീതെ മാത്രം കുറേശേ തുവരപ്പരിപ്പിട്ടിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായി പത്ത് ഭരണികളും പരിശോധിച്ചപ്പോൾ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഒമ്പത് ഭരണികളും അദ്ദേഹം പൂർവ്വസ്ഥിതിയിൽ തന്നെ അടച്ചുകെട്ടി മുദ്രയിട്ട് വെച്ചു ഒരു ഭരണിയിൽ നിന്ന് ഒരു പവൻ എടുത്തുകൊണ്ടുപോയി വിറ്റ് കുറെ അരിയും കരിക്കോപ്പുകളും ശേഷം പണവും വാങ്ങി ഇലത്തു വന്നു ഉടനെ അന്തർജനം എല്ലാം വെച്ചുണ്ടാക്കി കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു പിന്നെ അവരും ഊണ് കഴിച്ചു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭട്ടത്തിരി വിചാരിച്ചു ഏതെങ്കിലും വിശ്വാസവഞ്ചന ചെയ്യുകയെന്നുള്ളത് ഇവിടെ കഴിഞ്ഞു ഇനിയും ഈ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല അതിനാൽ ഇനി സുഖമായിട്ടിരിക്കാനുള്ള മാർഗം നോക്കണം ആ കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചുവെങ്കിൽ എല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് നിശ്ചയിച്ചിട്ട് ആ ഭരണിയിൽ നിന്ന് ഏതാനും ദ്രവ്യമെടുത്ത് അതി കേമമായി എട്ടിലെട്ടോടും മാളികയോടും കൂടി ഒരില്ലം പണിയിച്ചു ശേഷം ആ ഭരണിയിലുണ്ടായിരുന്ന മുതലിന് വസ്തുക്കളും ഭരണിപാത്രങ്ങൾ മുതലായവയും സമ്പാദിച്ചു അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വലിയ പണക്കാരനായി തീർന്നു പരമാനന്ദമായി സകല ചെലവും കഴിച്ച് വർഷം തോറും പന്തിരായിരം രൂപ തുടങ്ങി ആ മിച്ചം വരുന്ന മുതലിന് സ്വർണ നാണയങ്ങൾ വാങ്ങി താൻ എടുത്ത ഭരണി നിറച്ചു തുടങ്ങി അങ്ങനെ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് അദ്ദേഹം ആ ഭരണി പൂർവസ്ഥിതിയിൽ നിറച്ച് അടച്ചു കെട്ടി മുദ്രയിട്ട് വെച്ചു പിന്നെ ആ പത്ത് ഭരണികളുടെ വലിപ്പത്തിൽ ഒന്ന് പാതി വീതം വലിപ്പമുള്ള പത്ത് ഭരണികൾ കൂടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി അവയിലും സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് അവയും അടച്ചു കെട്ടി മുദ്രയിട്ട് വെച്ചു അപ്പോഴേക്കും ആ കച്ചവടക്കാരൻ വേറൊരു കപ്പലിൽ സാമാനങ്ങൾ കയറ്റിക്കൊണ്ട് ആ ദിക്കിൽ വന്നെടുത്തു അപ്പോൾ അവൻ പോയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരുന്നു അവൻ കരക്കിറങ്ങി താൻ ഭരണികൾ സൂക്ഷിക്കാൻ വെച്ചിരുന്ന ഇല്ലം അന്വേഷിച്ച് പുറപ്പെട്ടു ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ഇല്ലത്തിൻ്റെ സ്വഭാവം ആകപ്പാടി മാറിക്കണ്ടതുകൊണ്ട് അവന് വളരെ സംശയമായി തീർന്നു പിന്നെ ചിലരോട് ചോദിച്ചപ്പോൾ ഇല്ലം ഇത് തന്നെയാണെന്നും അതീയിടെ പുത്തനായി പണി കഴിപ്പിച്ചതാണെന്നും ഭട്ടത്തിരിക്ക് ഒരു നിധി കിട്ടിയതിനാലാണ് ദാരിദ്ര്യമൊക്കെ തീർന്നതെന്നും ഇപ്പോൾ അവിടെ സ്വത്ത് അധികമായി പോയി എന്നും മറ്റും പറഞ്ഞു ഇത് കേട്ടപ്പോൾ നിധി കിട്ടിയെന്ന് പറയുന്നത് ബോഷ്ക്കാണെന്നും ഇതെല്ലാം തൻ്റെ ഭരണിയിലുണ്ടായിരുന്ന മുതൽ കൊണ്ട് സമ്പാദിച്ചതാണെന്നും കച്ചവടക്കാരൻ തീർച്ചപ്പെടുത്തി ഈ സ്ഥിതിക്ക് തൻ്റെ മുതൽ കിട്ടുന്ന കാര്യം പൂജ്യം തന്നെ എന്നും അവൻ നിശ്ചയിച്ചു എങ്കിലും ഭട്ടത്തിരെ കണ്ട് ഒന്ന് ചോദിച്ചേക്കാം തരുന്നുവെങ്കിൽ തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച് ആ കച്ചവടക്കാരൻ ഇല്ലത്ത് ചെന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ തിരുമേനി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ട്ടത്തെരി മാളികയിൽ ഇരിക്കുകയായിരുന്നു കച്ചവടക്കാരന്റെ ഒട്ടപ്പോൾ ആളറിയുകയാൽ ഉടനെ അദ്ദേഹം താഴെ ഇറങ്ങി വന്നു കച്ചവടക്കാരനെ വളരെ ആദരവോടുകൂടി വിളിച്ച് തൻ്റെ പടിപ്പുര മാളികയിൽ കൊണ്ടുചെന്ന് കസാര കൊടുത്തിരുത്തി പിന്നെ ആ കച്ചവടക്കാരനും കൂടെ വന്നിരുന്നവർക്കും അതികെങ്കേമമായി ഒരു വിരുന്നു സൽക്കാരവും കഴിച്ചതിൻ്റെ ശേഷം പട്ടത്തിരി പറഞ്ഞു ഞാൻ താങ്കളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിക്കാനായി വെച്ചിരുന്ന മുതലിൽ നിന്ന് സ്വല്പമെടുത്ത് ചില കൈകാര്യങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്യുവാൻ സംഗതിയായത് എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ ശക്തിനിമിത്തമാണ് എങ്കിലും എൻ്റെ പ്രവൃത്തി ന്യായവിരോധമായിട്ടുള്ളതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു ആ തെറ്റിനെ താങ്കൾ ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുന്നു ഇപ്പോൾ താങ്കളുടെ മുതൽ കൂടി ഇവിടെ തയ്യാറുണ്ട് താനും ഇത്രയും പറഞ്ഞതിന് ശേഷം കച്ചവടക്കാരൻ്റെ പത്ത് ഭരണികളും അതോടുകൂടി താൻ ശേഖരിച്ചു വച്ചിരുന്ന ചെറിയ ഭരണികൾ പത്തും എടുപ്പിച്ച് പുറത്ത് വരുത്തി വെച്ചു അപ്പോൾ കച്ചവടക്കാരൻ ഞാനിവിടെ പത്ത് ഭരണികൾ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ചെറിയ ഭരണികൾ എൻ്റെ വകയല്ല ഇതിൻ്റെ കൂടെ അതുകൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു താങ്കൾ ഈ മുതൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു മുതലിന് അരവാശി പലിശ കൂട്ടി തരേണ്ടതാണല്ലോ സൂക്ഷിക്കാൻ തന്ന മുതലിന് സൂക്ഷിപ്പ് കൂലി അങ്ങോട്ട് തരികയല്ലാതെ പലിശ ഇങ്ങോട്ട് വാങ്ങുക ന്യായമല്ല അതിനാൽ ഈ പലിശ ഞാൻ വാങ്ങുന്നതല്ല കച്ചവടക്കാരാ എനിക്കിപ്പോൾ കൊല്ലത്തിൽ ചെലവ് കഴിച്ച് പന്തിരായിരത്തിൽ കുറയാതെ ഉറുപ്പിക ബാക്കിയാകുന്നുണ്ട് അത്രയ്ക്കുള്ള വസ്തുക്കളും ഈ കാണുന്ന ഇല്ലവും എന്നുവേണ്ട എന്റെ സർവസ്വവും താങ്കളുടെ മുതൽ കൊണ്ടുണ്ടായതാണ് അനുവാദം കൂടാതെ താങ്കളുടെ മുതലെടുത്ത് കൈകാര്യം ചെയ്തതിനായി ഒരു പരിഹാരമായിട്ടെങ്കിലും ഈ ചെറിയ ഭരണികൾ കൂടെ താങ്കൾ സ്വീകരിക്കണം അല്ലെങ്കിൽ എനിക്ക് വളരെ വ്യസനമാണ് ഞാനിവിടെ കൊണ്ടുവന്നു വെച്ച പത്ത് ഭരണികളും പൂർവസ്ഥിതിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതിലെനിക്ക് യാതൊരു നഷ്ടവും വരുത്തിയിട്ടില്ല പിന്നെ ഇവിടേക്ക് കുറച്ച് സമ്പാദ്യമുണ്ടായത് ഇവിടുത്തെ ഭാഗ്യവും ഉത്സാഹവും കൊണ്ടെന്നല്ലാതെ വിചാരിപ്പാനില്ല ഇവിടേക്ക് അപ്രകാരമുണ്ടായ മുതലല്ല ഇവിടുത്തെ സ്വന്തം തന്നെയാണ് അതിനാൽ ആ സ്വത്ത് ഒരിക്കലും ഞാൻ സ്വീകരിക്കുന്നതല്ല വെറുതെ ഞാൻ അത് സ്വീകരിച്ചാൽ എനിക്കുള്ള ശേഷം മുതൽ കൂടി നശിച്ചു പോകും ഇങ്ങനെ അവർ തമ്മിൽ വളരെ സംസാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചെറിയ ഭരണികൾ പത്തും ഭട്ടത്തിരിയെ തിരികെ ഏൽപ്പിച്ച് അകത്തു തന്നെ കൊണ്ടുചെന്ന് വെപ്പിച്ചു അതിന് ശേഷം ആ കച്ചവടക്കാരൻ പൂവും നീരും വെറ്റിലയും പാക്കും കൂട്ടി തൻ്റെ സ്വന്തം ഭരണിയിൽ ഒന്ന് ഭട്ടത്തിരിക്ക് ദാനമായി കൊടുത്തു അത് വാങ്ങുന്നതിനും ഭട്ടത്തിരി വളരെ വിസമ്മതിച്ചു എങ്കിലും കച്ചവടക്കാരൻ്റെ ഉറച്ച തീരുമാനപ്രകാരം ഒടുക്കം വാങ്ങി ആ ഭരണിയാണ് കോടൻ ഭരണി അതിൻ്റെ വായൽപ്പം കോടിയിട്ടുള്ളതിനാലാണ് അതിന് ഈ പേര് വന്നത് ദാനം ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലയോ മഹാബ്രാഹ്മണ ഈ ഭരണി കുറച്ച് കോട്ടമുള്ളതാണെങ്കിലും വളരെ ഐശ്വര്യവും വിശേഷവും ഉള്ളതാണ് ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അനിതര സാധാരണമായ ഒരു സ്വാദ് ചെയ്യും എന്നും പറഞ്ഞ് തൊഴുത് അത്യന്തം കൂടി ഒമ്പത് ഭരണികളും എടിപ്പിച്ചുകൊണ്ട് കച്ചവടക്കാരൻ പോവുകയും ചെയ്തു ഭട്ടത്തിരി ആ ചെറിയ ഭരണികളും കോടൻ ഭരണിയിലുണ്ടായിരുന്ന ദ്രവ്യം മറ്റൊരു ഭരണിയിലാക്കി അതും തൻ്റെ നിലവറയിൽ സ്ഥാപിച്ചു ആ പതിനൊന്ന് നിക്ഷേപങ്ങളും ഇന്നും അവിടെ അവിടെയിരിക്കുന്നുണ്ടെന്നാണ് കേൾവി പിന്നെ ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടാനും തുടങ്ങി ആ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ എത്ര നാൾ കഴിഞ്ഞാലും മാങ്ങയുടെ പച്ച നിറം മാറുകയില്ല അതിൻ്റെ സ്വാദ് ഇന്ന പ്രകാരമെന്ന് അതനുഭവിച്ചിട്ടുള്ളവർക്കറിയാമെന്നല്ലാതെ പറഞ്ഞറിയിക്കുന്ന കാര്യം പ്രയാസം അമൃത തുല്യമെന്ന് പറഞ്ഞാൽ തന്നെ മതിയോ എന്ന് സംശയമാണ് രുചിക്ഷയ നിമിത്തം ജലപാനം പോലും കഴിക്കാൻ പാടില്ലാതെ കിടക്കുന്നവർക്ക് ആ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൊടുത്താൽ അപ്പോൾ തീർച്ചയായിട്ടും മുന്നാഴി അരിയുടെ ചോറുണ്ട് അത്രയുണ്ട് അതിൻ്റെ സ്വാദ് ഈ മാങ്ങയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ കൂടി പറയാം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് രാജ്യമാണ് കൊണ്ടിരുന്നപ്പോൾ ഒരു മുറജപകാലത്ത് ഒരു ദിവസം നമ്പൂരിമാർ അത്താഴമുണ്ടുകൊണ്ടിരുന്ന സമയം അത്താഴത്തിൻ്റെ വെടിപ്പും കേമത്വവും കൊണ്ട് ഒരു നമ്പൂരി മറ്റൊരു നമ്പൂരിയോട് എടോ എന്താ അത്താഴം കേമം തന്നെ അല്ലേ ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് നടക്കാൻ പ്രയാസമുണ്ട് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ മറ്റേ നമ്പൂരി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സംശയമില്ല എങ്കിലും ആ പാണ്ഡംപറത്തെ ഉപ്പുമാങ്ങിയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകൂടി ഗംഭീരമായേനെ ആ ഒരു കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സമയം തിരുമനസ്സുകൊണ്ട് കോവിൽ കോവിലെഴുന്നി പ്രദിക്ഷിണമായി പോവുകയായിരുന്നു നമ്പൂരിമാർ തിരുമനസ്സിനെ കണ്ടില്ല എങ്കിലും അവിടെ നീ സംഭാഷണം കേൾക്കുകയും അത് പറഞ്ഞ നമ്പൂരി ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അന്ന് രാത്രിയിൽ തന്നെ തിരുമനസുകൊണ്ട് ഗൂഢമായി ഒരാളെ അയച്ചു പിന്നത്തെ മുറയായപ്പോഴേക്കും കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തി ഒരു ദിവസം അത്താഴത്തിന് പൂളി വിളമ്പിച്ചു അവിടെ മുറ ജപം വകയ്ക്കായി പലവിധത്തിൽ വിധത്തിൽ ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങകൾ പൂളി വിളമ്പിയ കൂട്ടത്തിലാണ് ഇതും വിളമ്പിയത് കോടൻ ഭരണിയിലെ മാങ്ങ വരുത്തിയ കഥ യാതൊരുത്തരും അറിഞ്ഞിരുന്നില്ല എങ്കിലും മേൽപ്പറഞ്ഞ നമ്പൂരി ഈ മാങ്ങാ കഷ്ണം എടുത്ത് കഴിച്ച ഉടനെ ഓഹോ ആ കുറവും തീർന്നു എടാ യോഗ്യാ നീയും ഇവിടെ വന്നു ചേർന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അടുക്കിലിരുന്ന വേറൊരു നമ്പൂരി ഈ മാങ്ങ സാക്ഷാൽ കോടൻഭരണിയിലേതാണ് എന്ന് പറഞ്ഞു തിരുമനസ്സുകൊണ്ട് ആ സമയവും കോവിലെഴുന്നിട്ടുണ്ടായിരുന്നതിനാൽ അതും കേട്ടു കൊട്ടാരത്തിൽ എഴുന്നള്ളി ഉടനെ ആ നമ്പൂരിയെ വരുത്തി അങ്ങയെപ്പോലെ സ്വാദെറിഞ്ഞ് ഭക്ഷിക്കുന്നവർ ചുരുക്കമാണ് എന്നും മറ്റും സന്തോഷപൂർവ്വം കൽപ്പിക്കുകയും നമ്പൂരിക്ക് ഒരു സമ്മാനം കൊടുത്ത് അയയ്ക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് കോടൻ ഭരണിയുടെയും അതിലെ മാങ്ങകളുടെയും വിശേഷം ആ മാങ്ങ ഒരിക്കൽ കൂട്ടിയിട്ടുള്ളവർ അതിൻ്റെ സ്വാദ് ഒരിക്കലും മറക്കുകയില്ല ആ കോടൻ ഭരണി ആ ഇല്ലത്ത് ഇന്നും ഇരിക്കുന്നുണ്ട് അതിലെ മാങ്ങയ്ക്കുള്ള അനന്യസാധാരണമായ വിശേഷം ഇന്നും കണ്ടുവരുന്നുമുണ്ട് പാണ്ഡംപറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പു മാങ്ങ എന്ന കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത തവണ പുതിയൊരു കഥയുമായി ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം